സോ ഫസ്റ്റ് ഓഫ് ഓൾ അമ്മജ്യോതി കാഞ്ഞിരപ്പള്ളി കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കുമുള്ള പല മിസ്കൺസെപ്ഷൻസ് ഈ ഇഷ്യൂസുമായിട്ടുള്ള പല മിസ്കൺസെപ്ഷൻസ് മാറ്റിയെടുക്കാനാണ്. ഈവൻ ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോസിലും റിയാക്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. എങ്കിൽ കൂടി കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇതിനെപ്പറ്റി ഞാൻ എന്തുകൊണ്ടൊന്നും പറയുന്നില്ല എന്ന് ചോദിക്കുന്ന പലർക്കുള്ള മറുപടിയും അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അത് തെറ്റിദ്ധാരണ മാറ്റിത്തരാൻ പറ്റുമെങ്കിൽ അതിനോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഒബ്വിയസ്ലി ഐ നോ എല്ലാ പ്രാവശ്യം ഞാൻ റിയാക്ട് ചെയ്യുന്ന പോലത്തെ തീയും പുകയോ ഒന്നും ആയിരിക്കില്ല വരുന്നത്, ഹേറ്റഡ് കമന്റ്സ് ആയിരിക്കും, ഐ നോ ഇറ്റ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഗോ വിത്ത് ഇറ്റ് ആൻഡ് ഇറ്റ്സ് മൈ റൈറ്റ്, ഐ ക്യാൻ ഡു ദിസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഏറ്റവും ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് കാഞ്ഞിരപ്പള്ളിയിലെ ഈ അമൽജ്യോതി കോളേജ് എന്ന് പറയുന്നത്. കോളേജിന്റെ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഈവൻ കോളേജിന്റെ അടുത്തുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ എന്റെ പ്ലസ് ടു പോലും കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കോളേജിലെ സാഹചര്യങ്ങൾ എനിക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷെ ആ സാഹചര്യങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് പോകുന്നവരാണ് അവിടെ എത്തിയിരുന്നവർ മുഴുവൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കൂടുതലായും അക്കാഡമിക് പ്രൊസീജിയേഴ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജിൽ ഒബ്വിയസ്ലി അങ്ങനെ തന്നെ അവരുടെ ഫാക്കൽറ്റീസും അവിടെ ഉള്ള ആളുകളും ഒബ്വിയസ്ലി നിൽക്കുള്ളൂ. പിന്നെ ഈ കുട്ടി സൂയിസൈഡ് ചെയ്തു, ഓക്കെ, ഐ എം ഓൾസോ സോറി ഫോർ ദാറ്റ്. പക്ഷേ നമ്മളെല്ലാവരും ആ കുട്ടിയുടെ കൂടെ നിൽക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് ആ കുട്ടിക്ക് തോന്നിയിരുന്നത്. തന്റെ പ്രത്യേക പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് കുട്ടി സൂയിസൈഡ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വി ഓൾ നോ ദാറ്റ് ഷീ ഹാഡ് സം ഓഫ് ലാക്ക് ഇൻ ഹർ അക്കാഡമിക്സ്, ദ സ്കോർ, ആൻഡ് അഗെയിൻ വീട്ടിൽ പല ഇഷ്യൂസും ഉണ്ടായിരുന്നു. അന്ന് തന്നെ കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ബട്ട് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അന്ന് കോളേജിലുണ്ടായ ഇഷ്യൂ മാത്രമാണ്, കുട്ടിയുടെ മാർക്കിന്റെ കാര്യം. ഓക്കെ, ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ ഒരാൾക്കുള്ള മെന്റൽ ട്രോമയുടെ കാര്യമൊക്കെ എനിക്ക്, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയാണ് ഈ സെയിം ഇതുപോലെ തന്നെ ഓർമ്മ. അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം ഞാൻ ഒന്ന് റിയാക്ട് ചെയ്തേക്കുന്നത്. ബട്ട് നൗ വൈ ഐ ആം റിയാക്ടിങ് യു വോണ്ട് ടു ലിസൺ ഇറ്റ് പ്ലീസ്. നമ്മൾ ഇപ്പം ഞാനിത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, ഈവൻ ടുഡേ ആൻഡ് യെസ്റ്റർഡേ ഓൾ ദ വിഷ്വൽ മീഡിയ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് ആരാണ് ആ കുട്ടിയുടെ കാര്യം സംസാരിക്കുന്നത്. ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർക്ക് മാത്രം ഇതുകൊണ്ട് എന്തോ പ്രത്യേക ഇതുണ്ടെന്ന് ആ മീഡിയ വീഡിയോസ് ഷെയർ ചെയ്യപ്പെടേണ്ട വീഡിയോസും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, കുട്ടി സൂയിസൈഡ് ചെയ്തു, പക്ഷെ അതിൽ നിന്നും നമ്മൾ ഇപ്പം കണ്ടുപിടിക്കാൻ നോക്കുന്നത് എന്തുകൊണ്ട് ചെയ്തു എന്നല്ല, ചെയ്ത് കഴിഞ്ഞിട്ട് പോലും കുട്ടിയെ രക്ഷിക്കാൻ നോക്കിയ ആളുകളെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഹോസ്റ്റൽ ഡയറക്ടർ, ഹോസ്റ്റൽ വാർഡൻസ് എല്ലാവരും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പാസ്റ്റിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പൊ കണക്ട് ചെയ്തുകൊണ്ടല്ല പറയേണ്ടത്. ഓക്കെ, എല്ലായിടത്തെയും ഒരുമാതിരിപ്പെട്ട ഒരു ഹോസ്റ്റലിനെയും ഹോസ്റ്റൽ വാർഡിനെ പറ്റി കുട്ടികൾ നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ദ സെയിം ഇസ് ഹാപ്പനിങ് ഹിയർ. സോ അക്കാഡമിക്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജിൽ അതുപോലത്തെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, ആൻഡ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ കോളേജ് ചൂസ് ചെയ്യില്ലേ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻഡ് അഗെയിൻ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇസ് റിയലി ടാർഗറ്റിംഗ് ടു ഗെറ്റ് റെഡ് ഓഫ് ദ ഹോൾ ഇമേജ് ഓഫ് അമൽജ്യോതി കോളേജ് ഓഫ് കാഞ്ഞിരപ്പള്ളി. ആൻഡ് ഇതിനുവേണ്ടി പ്രതികരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ജനഗണമന എന്ന് പറയുന്ന സിനിമ ഇപ്പം ആ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ആ ഡയലോഗ് ഇപ്പം ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കാം. അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് മമതാ മോഹൻദാസിന്റെ കൊലപാതകം ഒരു റേപ്പായി മാറുക, ബേൺ ടു ഡെത്ത് ആവുക, നാഷണൽ മീഡിയ വരിക, അത് റേസ്ഡ് ആയിട്ട് വരിക. ദ സെയിം ആസ്പെക്ട് ഇസ് ഹാപ്പനിങ് അഗെയിൻ നൗ. ആൻഡ് വൈ ദ ഹെൽ യു ഡു ഓൾ നോട്ട് റിയലൈസിങ് ഇറ്റ്? ഐ ഡോണ്ട് നോ. നിങ്ങൾ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല? ഈ സൈഡിൽ കൂടെ മറ്റ് പല ഇഷ്യൂസും ഇത് ഇത്രയും പൊക്കി 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 കൂടി കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റിന്റെ സ്റ്റേറ്റിന്റെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഇതിനെ മറവിക്കൂടെ മറഞ്ഞു പോകുന്നുണ്ട്. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് അഗെയിൻ, മാനേജ്മെന്റിന്റെ ഫാക്കൽറ്റീസിന്റെ കുഴപ്പമാണെന്നും പറഞ്ഞുകൊണ്ട് കോളേജിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ, ഇത്രയും കാലം നിങ്ങൾക്ക് അതിന് പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതിന് ഈ കുട്ടി സൂയിസൈഡ് ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടായപ്പോഴാണോ നിങ്ങൾക്കത് മനസ്സിലായത്? ഇത്രയും കാലം ഇത്രയൊക്കെ ടെമ്പറിയിലുണ്ടാ നിങ്ങൾ നിന്നിട്ടിരുന്നെങ്കിൽ. ഓക്കെ, നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാൻ നമ്മൾ പോരാടണം, സ്വാതന്ത്ര്യം ലഭിക്കാൻ നമുക്ക് പോരാടണം. പക്ഷെ ഈ സാഹചര്യം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കോളേജിൽ നിന്ന് ചൂസ് ചെയ്തത് എന്തിന്? വൈ? ഇഫ് യു ഡോണ്ട് വോണ്ട്, why have you chosen it? And again, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റുകൾ ഇടുന്നത് എന്റെ പേഴ്സണൽ ഇതിലാണ്. ലൈക്ക് ഇത് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചോണ്ടിരുന്നവരൊക്കെ ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയുമായും SMIM പ്രസ്ഥാനവുമായി ബന്ധമുള്ളതും സ്ഥാനമുള്ളതുമായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഞാൻ ഒന്നും സംസാരിക്കില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നൗ ഐ ആം റിയാക്ടിങ് ഫോർ ഇറ്റ്. ലൈക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ വിഡ്ഢികളാവരുത്, ഇതിന്റെ മറവിൽ മറ്റൊരുപാട് കാര്യങ്ങൾ കയറി പോകുന്നുണ്ട്. എ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നും സ്ഥിരമായിട്ടുണ്ടാവുന്ന പോലെ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കുറെ പേരുണ്ട്. ആ കോളേജിന്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥാപനം, പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, വർഗീയതയായിപ്പോ, മറ്റൊരു സ്ഥാപനത്തിൽ 2-3 ആഴ്ചയാണോ മാസമോ, ഐ തിങ്ക് ഇറ്റ്സ് ബിഫോർ 1 മന്ത്, ഒരു കുട്ടി കോളേജിൽ ഫീസ് അടയ്ക്കാൻ കഴിയാഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്തായിരുന്നു. ആൻഡ്
അവിടെ ഈ പ്രതിഷേധമോ പ്രകടനമോ ഒന്നും ഞാൻ കണ്ടില്ല. കാരണം അങ്ങോട്ട് എന്നാലേ നല്ല കീറ് കിട്ടും. അനുജവീട് അങ്ങനെയല്ല, ക്രിസ്ത്യാനികളുടെ ഇതൊരു ക്രിസ്ത്യാനികളൊന്നും മര്യാദക്കാരാണ് എന്നൊരു തോട്ട് ഓഫ് വ്യൂ എല്ലാവർക്കും ഉള്ളതുകൊണ്ടായിരിക്കണം ഞങ്ങളുടെ തലയിൽ കയറി ഇരുന്ന് കൊട്ടാൻ വരുന്നത്. ഞാൻ ഞങ്ങളുടെ അങ്ങനെ ഒരു റിലീജിയസ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലെ അല്ല ഞാനത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറകിൽ നിന്ന് കാണിക്കുന്ന ഒരുപാട് പേരുടെ കളി വിജയിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇതിനെതിരെ പോരാടാൻ പ്രസ്ഥാനവും കാഞ്ഞിരപ്പള്ളി രൂപതയും മറ്റ് ക്രിസ്ത്യാനികളെല്ലാവരും ഒന്നടങ്കം നിന്ന് പോരാടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴും ഇതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന മറ്റുള്ള എന്റെ കൂടെയുള്ള പ്രവർത്തകർ പോലുമുണ്ട്. ഇവൻ ഞാനും തെറ്റിദ്ധാരണ കൊണ്ട് ആദ്യം ഇവരെ തന്നെ കുറ്റം പറഞ്ഞോട്ട് ഒരു വ്യക്തിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് രണ്ട് ദിവസം ഞാൻ റിയാക്ട് ചെയ്തിരുന്നതും. പക്ഷെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട ഫ്രണ്ട്സ്, ലൈക്ക് ആരാണ് ഇതിനു വേണ്ടിയിട്ട് ഇത്രയും ഹെൽപ്പ് കൊടുത്തത് ചെയ്യുന്നത് നോക്കുക. ഇന്ന് തന്നെ അല്ല സർ ഒരു ചെറുങ്ങ സൂയിസൈഡ് ചെയ്തു, ആർക്കും അത് അറിയണ്ട, ആർക്കും അതിനെപ്പറ്റി ആലോചിക്കണ്ട. പിന്നെ ഇവിടെ എന്തുകൊണ്ട്? ശ്രദ്ധ പെൺകുട്ടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അമൽ ജ്യോതി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ? ഒരാളുടെ പാസ്റ്റ് കൊണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്തെന്ന് പറയുന്ന പോലെ തന്നെ പാസ്റ്റ് കൊണ്ട് ഒരിക്കലും നമുക്ക് പ്രസന്റിനെ നമുക്ക് ഡിപ്പക്ട് ചെയ്യാൻ പറ്റില്ല. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് വിത്ത് ദാറ്റ് ജസ്റ്റ് റിമെമ്പർ, കേരളത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നതും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആദ്യമായി സ്ഥാപിച്ചത് അതിന് ഉണ്ടാവാൻ വഴിയൊരുക്കിയത് ഈ പറയുന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ്. കൃത്യമായ രീതിയിലല്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ എന്തെങ്കിലും സാഹചര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അവിടെ എല്ലാം ചോദ്യം ചെയ്യാനും നിലയുറപ്പിക്കാനും എന്നും മുൻപിൽ നിൽക്കുന്നതും ഈ ക്രിസ്ത്യാനികൾ തന്നെയാണ്. തന്റെ ഒരു കർണ തടി കിട്ടിയാൽ മറുകർണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ പിൻഗാമികളാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളെ അതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ മൊളസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടു, മാനേജ്മെന്റും കോളേജും ഫാക്കൽറ്റീസും സ്റ്റുഡൻസും ഒക്കെ യേശുവായിട്ട് ബന്ധപ്പെട്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനകത്ത് എന്ത് ചെയ്തെന്നെനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തമ്പുരാന്റെ ക്യാരക്ടറിനെയും കൂടി ഇതിന്റെ ഇടയ്ക്കോട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഇറ്റ്സ് ലൈക്ക് shame on you people. Why are you trying to integrate into our business, like into our religion, the whole religion? മറ്റേ ഹിന്ദുക്കൾക്കെതിരെയോ മുസ്ലിങ്ങൾക്കെതിരെയോ നിങ്ങൾ ഇങ്ങനെ തിരിയില്ല. എന്തുകൊണ്ട്? ചെന്നാൽ പണി കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട്. ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അറിയില്ല എന്നിട്ടല്ല, നേരെ മറിച്ച് വി ലവ് പീസ്, വി വോണ്ട് പീസ്, വി ഡോണ്ട് വോണ്ട് ടു ഡിസ്ട്രോയ് ദ ഹാർമണി ബിറ്റ്വീൻ ദ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ദ റിലീജിയൻസ് ഇൻ അവർ ഹോൾ കേരള.